കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്ന് സൂപ്രണ്ട്. മരുന്ന് കമ്പനികൾക്ക് 1 കോടി രൂപ നൽകും. 10 കോടി രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശ്രീ ജയൻ പറഞ്ഞു. ഇവിടെ കുറച്ച് കുടിശ്ശിക ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് ഇൻഷുറൻസിന് കുറച്ച് പൈസ കിട്ടാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നത്. അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതിൽ 1 കോടി രൂപ ഇന്ന് ഇമ്മീഡിയറ്റായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. മരുന്ന് വിതരണം നിലച്ചതിനെതിരെ എം കെ രാഘവൻ ആശുപത്രിക്ക് മുന്നിൽ ഉപവാസ സമരം തുടങ്ങിയിരുന്നു. സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, ഇപ്പോൾ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടുണ്ടോ? ഈ 1 കോടി രൂപ ഇന്ന് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത്. പക്ഷേ 75 കോടിയോളം രൂപയോളം അല്ലേ അവിടെ കുടിശ്ശികയുണ്ടായിരുന്നത്? മരുന്ന് കമ്പനികൾ ഇപ്പോൾ മരുന്ന് വിതരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. 75 കോടി ആയിരുന്നു കുടിശ്ശിക, അത് ഇന്നുവരെയുള്ള കുടിശ്ശികയാണ്. പക്ഷേ മരുന്ന് കമ്പനികളുടെ ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കുടിശ്ശിക മാത്രം കൊടുത്തു തീർക്കണം എന്നതായിരുന്നു. ആ കുടിശ്ശിക 31 മാർച്ചിനുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ സമരം നിർത്തില്ല എന്നതായിരുന്നു അവരുടെ ഒരു ആവശ്യം. അത് 31 മാർച്ചിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കാം. ഇന്ന് 1 കോടി രൂപ അടിയന്തരമായി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള വരുന്ന തുക ഒരാഴ്ചക്കുള്ളിലും റിലീസ് ചെയ്യാമെന്നാണ് ആരോഗ്യമന്ത്രിയുമായും അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടുമായും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. ഈ തീരുമാനപ്രകാരം തങ്ങൾ മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചതായി മരുന്ന് വിതരണ കമ്പനികൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഏതായാലും ഈ വിഷയം ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ്. ഈ വിഷയത്തിൽ കാരുണ്യ അടക്കമുള്ള ഇൻഷുറൻസ് പദ്ധതികളുടെ തുക കിട്ടാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ഒരു പ്രയാസം നേരിട്ടത് എന്നാണ് സൂപ്രണ്ടിൻ്റെ വിശദീകരണം. അതേസമയം മെഡിക്കൽ കോളേജിന് മുൻപിൽ എം കെ രാഘവൻ എം പി നടത്തുന്ന സമരം തുടരുകയാണ്. 4 മണിക്ക് കെ സി വേണുഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്നും ഏതായാലും മരുന്ന് വിതരണം തുടങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്.